ഞാൻ ഒരു ബൗളിൽ അരിപ്പൊടി, പിന്നെ അരിപ്പൊടിയുടെ പകുതി തേങ്ങ, പിന്നെ നമ്മുടെ പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, ഇത്രേ സാധനങ്ങളാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ അടിച്ചെടുത്ത സാധനങ്ങൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചു. അരിപ്പൊടി, തേങ്ങ, പഞ്ചസാര, ഈസ്റ്റ്, ഈ സാധനങ്ങൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് ഈ മാവ് 4-5 മണിക്കൂർ ഒന്ന് പൊന്ത് വരാനായിട്ട് നമുക്കത് വെയിറ്റ് ചെയ്യാം. കുറച്ച് തേങ്ങ, കുറച്ച് മുന്തിരി. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല നെയ്യിലിട്ട് നല്ലതായിട്ട് വരട്ടി എടുക്കണം. ക്യാഷ്യൂനട്ട സാധാരണ ഞങ്ങൾ ഇടാറുള്ളത്. ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ തേങ്ങാക്കൊത്തായിട്ട് തേങ്ങാക്കൊത്ത് ഉണക്കമുന്തിരി നെയ്യിലിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. 4-5 മണിക്കൂർ ശേഷമുള്ള മാവാണിത്. നമ്മൾ ഇത് വറുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിനകത്ത് നെയ്യൊന്ന് നല്ലോണം ഒന്ന് പരട്ടി കൊടുക്കണം. എന്നിട്ടതിലേക്കും നമ്മൾ മാവ് ഒഴിക്കുകയാണ്. നമ്മൾ പകുതിയോളം മാവിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിലേക്ക് വെക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളവിടെ കിണ്ണത്തപ്പം സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മളിവിടെ ഡെക്കറേഷന്റെ ഒക്കെ ഇതായിരുന്നു, നമുക്ക് കട്ട് ചെയ്യാം. കൊതിയായിരുന്നു എന്നെ, ഞാൻ കൊടുക്കാം ഫസ്റ്റ് പീസ്. അയ്യോ, എടുക്കാൻ പറ്റത്തില്ല, വല്ലതും ഭയങ്കര ഒട്ട്. ആ നല്ല ടേസ്റ്റ് ഫ്രണ്ട്സ്, ഇതെല്ലാം ട്രൈ ചെയ്യുക. നല്ല ഒരു റെസിപ്പിയാണ് നമ്മുടെ കിണ്ണത്തപ്പം. അങ്ങോട്ട് നോക്കി പറ. കൊച്ചു പറയുന്നത് പൊള്ളി ആയിട്ടുണ്ടെന്ന്. നമുക്ക് ക്യാമറമാൻ്റെ പിന്നൊക്കെ കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.